മനുഷ്യർ എത്ര തന്നെ കിട്ടിയാലും മതി വരാത്ത ആളുകളാണ് അല്ലേ? അതെ എന്ന് തന്നെ പറയാം. നമ്മൾ മനുഷ്യർക്ക് എത്ര തന്നെ കിട്ടിയാലും നമ്മൾ അതിന് വില വെക്കില്ല, ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? നമ്മളെ കയ്യിൽ നമുക്ക് തന്നിരുന്ന ഒരു സമ്പത്ത് നമ്മളെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തു. അതെ, ഞാൻ പറയുന്നത് ഈ ഒരു സമയത്ത് നമ്മളുടെ ഒരു അവസ്ഥയാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നല്ല വായു ശ്വസിക്കാൻ പറ്റുന്നില്ല, ഫ്രീ ആയിട്ട് നമ്മൾ പറന്ന് നടന്നിരുന്ന ആളുകളൊക്കെ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. എൻ്റെ അവസ്ഥയും അതുപോലെ തന്നെയാണ്. മാക്സിമം ഫ്രീ ആയിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പോൾ വീടിനകത്ത് ഇരുന്നിരുന്ന് മടുത്തുപോയി. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമാണ്. 5 മാസത്തിന് ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ചെറിയ ചെറിയ ഞാൻ കണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. കാര്യം വളരെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഇറങ്ങിയതെങ്കിലും കുറച്ച് നേരം അങ്ങ് നടന്നപ്പോൾ ഈ മാസ്കും ഗ്ലൗസൊക്കെ ഇട്ട് എന്തോ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. പക്ഷേ അതൊന്നും ഞാൻ വകവെക്കാതെ എനിക്ക് കുറച്ചുകൂടി നടക്കണം, കുറച്ചൊക്കെ സ്ഥലങ്ങൾ പോകാനുണ്ട്, അവിടെ പോയിട്ടേ ഞാൻ എന്തായാലും തിരിച്ച് റൂമിൽ കയറുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദാ ഞങ്ങളിപ്പോൾ ട്രാഫിക്കിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യാണ്. ഇതൊന്ന് സ്റ്റോപ്പായതിന് ശേഷം മുന്നോട്ട് നടക്കണം. അങ്ങനെ അതാ എൻ്റെ ഫേവററ്റ് സ്ഥലത്തിൽ പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ കാണാൻ ഭംഗിയായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്ലേസ് കൂടിയാണിത്. അപ്പോൾ ദാ എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് മെഷീൻസ്, ടൈലറിങ് മെഷീൻസ്, സ്റ്റിച്ചിങ് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ഇവരുടെ കയ്യിൽ വേൾഡിലെ ഏതാണ്ട് ഫേമസ് ആയിട്ടുള്ള എല്ലാ കമ്പനിയുടെ മെഷീൻസ് ഇവിടെ അവൈലബിളാണ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസും ഉണ്ട്. പിന്നെ ഞാൻ കയറിയത് ഈ പുള്ളി വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സാരിയൊക്കെ വെച്ച് മുഖമൊക്കെ മറച്ച് വീഡിയോക്ക് പോസ് ചെയ്യാൻ ഇഷ്ടമല്ല, അകത്തിരി ഒരു ചമ്മലുണ്ട്, അത് കാരണമാണ്. അപ്പോൾ ദാ പിന്നെ ഞാൻ കയറിയത് ഈ ഒരു മെറ്റീരിയൽ ഷോപ്പിലാണ്. ഇത് എൻ്റെ വേറൊരു ഫേവററ്റ് പ്ലേസാണ്. ഇവിടെ നിറയെ സാരികളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെ കോട്ടണ് വല്ലാണ്ട് കിട്ടില്ല, ഷിഫോണ് ജോർജറ്റ് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് നല്ല റേറ്റ് പാകത്തിന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ നല്ലതാണ് ഇത് ഇത്രയും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, പിന്നീട് ഞാൻ വരുമ്പോൾ കുറച്ച് വൃത്തിക്ക് കാണിക്കാണ്ട്. ഇപ്പോൾ എന്തോ എനിക്ക് മാസ്കൊക്കെ ഇട്ട കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട്. ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട്. അങ്ങനെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ പുറത്തൊക്കെ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വൈകിട്ടാണല്ലോ ഇറങ്ങിയത്, ഇപ്പം നന്നായി ഇരുട്ടായി വന്നിട്ടുണ്ട്. ഒരു സെല ടൈമൊക്കെ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് സെലക്ക് ക്ലോസ് ചെയ്യുമ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകണം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് കുറച്ചുകൂടി പർച്ചേസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം സ്വീറ്റ്സ്, അതുപോലെ തന്നെ നമ്മളുടെ ബാഗ് അങ്ങനെയുള്ളൊക്കെ ഒരു ഏരിയ ആണ്. ബാഗ്സ്, ഹാൻഡ് ബാഗ്സ് അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വീറ്റിൻ്റെ ഷോപ്പിലൊന്നും നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റില്ല, പുറത്ത് നിന്ന് നമ്മൾ പറയുന്നത് അവരങ്ങ് എടുത്തു തരും. ഒരു ബാഗിൻ്റെ ഷോപ്പിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സാധനം എടുക്കാറുള്ള ഷോപ്പാണ്. പക്ഷേ ഇപ്പം ഞാൻ അവിടെ പോകുന്നില്ല, കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രാവലേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗുകളാണ് മാക്സിമം ഉള്ളത്. അപ്പോൾ ഹാൻഡ് ബാഗിൻ്റെ, ലേഡീസ് ഹാൻഡ് ബാഗിൻ്റെ കളക്ഷൻ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ നെക്സ്റ്റ് ഷോപ്പിലാണ് ഞാനിത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമായിട്ട് ഞാൻ ഒതുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ, ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.